ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കരിയാത്തമ്പറയിലേക്കാണ് പോകുന്നത്. അപ്പോൾ വടകരയിൽ നിന്നാണ് ഇപ്പോൾ യാത്ര പുറപ്പെട്ടിരിക്കുന്നത്. വടകരയിൽ നിന്ന് കരിയാത്തമ്പറയിലേക്ക് 41 കിലോമീറ്ററാണ്. അതായത് ഒരു ഒന്നര മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് യാത്ര പോകാം. പോകുന്ന വഴിക്ക് തന്നെ അതിമനോഹരമായ ഒരുപാട് ലാൻഡ്സ്കേപ്സ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ റോഡിലൂടെ പോകുന്നത്. ഇച്ചിരി ഉണ്ട് ഈ വീഡിയോയിലിപ്പോൾ എന്തെങ്കിലും എന്താ പറയുക ലാഗിങ് ആ ഒരു കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ നന്നായിരിക്കും. ഈ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് അടുത്ത വീഡിയോയിൽ അത് ബെറ്റർ ആക്കാൻ പറ്റും. അടിപൊളി കള്ളി ഷാപ്പ് ഒരുപാടുണ്ട് ഇവിടെ. അതുപോലെ തന്നെ നല്ല കപ്പയും ഫുഡും ഒക്കെ ഇവിടെ കിട്ടും. ഭയങ്കര സേഫ്റ്റി ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കാം. ആരും അങ്ങനെ ശല്യം ചെയ്യാനൊന്നും ഉണ്ടാവില്ല. കാരണം മറ്റൊന്നുമല്ല, ഇവിടുത്തെ നാട്ടുകാരെ നോക്കിക്കോളും ബാക്കി കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് കാക്കയം ഡാമിലേക്ക് പോകാൻ പ്ലാൻ ചെയ്തായിരുന്നു, പിന്നെ അത് ക്യാൻസൽ ചെയ്തു. വേറൊന്നും കൊണ്ടല്ല, അവിടെ മുകളിൽ 60 രൂപയാണ് ഓരോരുത്തർക്കും വേണ്ട ടിക്കറ്റ്. അതിപ്പോൾ ഈ കടയിലെത്തിയപ്പോഴാണ് പുള്ളിക്കാരൻ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു പ്രകൃതിയുടെ മനോഹാരിത എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. നമ്മുടെ ഈ വീക്കെൻഡിൽ ഫോട്ടോഗ്രാഫിക്ക് വലിയൊരു പ്രാധാന്യം കൊടുക്കുന്ന സ്ഥലം തന്നെയാണ്. ഒരുപാട് സിനിമകൾ ഇവിടുന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇറങ്ങുമ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കുക. ശരിക്കും വെള്ളച്ചാട്ടത്തിൻ്റെ ഒക്കെ ഫീലിംഗ്, വെള്ളത്തിൻ്റെ ഒരു എന്താ പറയുന്നത് തണുപ്പൊക്കെ ഇല്ലേ, അതൊക്കെ ഇവിടെ വന്നാലേ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ശരിക്കും നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊരു കാശ്മീരിലെ താഴ്വരകളെ പോലെ ഒരു ഫീലിംഗ് ആണ് ഇവിടെ വരുന്നത്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ നമുക്ക് ചങ്ങാടത്തിൽ യാത്ര ചെയ്യാം, പിന്നെ തോണിയുണ്ട്, കുതിര സവാരിയുണ്ട്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. എല്ലാവരും ഒന്ന് വരിക കാണുക.